എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക, വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പങ്കാളി സ്ഥിരമായി ഫോണോ നെറ്റോ ഉപയോഗിക്കുന്നത് സംശയത്തോടെ കാണുന്ന ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ ആണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. പങ്കാളി അധിക സമയം ഫോണിലും നെറ്റിലും ചിലവിടുന്നതിനെ സംശയത്തോടെ കാണുന്ന ഭാര്യയും ഭർത്താവും ആണെങ്കിൽ നിങ്ങൾ ഡെലൂഷണൽ ഡിസോർഡർ എന്ന ഒരു രോഗാവസ്ഥയിലാണ്. എന്താണ് ഡെലൂഷണൽ ഡിസോർഡർ? ഡെലൂഷണൽ എന്നാൽ രോഗ സ്വഭാവമുള്ള മിഥ്യാധാരണകൾ അഥവാ വികലമായ വിശ്വാസങ്ങളുമാണ്. ഡെലൂഷണൽ ഡിസോർഡറിൽ രോഗിക്ക് പ്രധാനമായും അഥവാ ഉദാഹരണത്തിന് ഭാര്യയ്ക്ക് ഭർത്താവിനെ സംശയം. പക്ഷേ ഈ സംശയത്തിന് വ്യക്തമായ തെളിവുകളോ സാഹചര്യങ്ങളോ ഉണ്ടാകണമെന്നില്ല. തന്നെയുമല്ല, ഈ വികലമായ വിശ്വാസങ്ങൾക്കെതിരായി നാം എന്തെങ്കിലും തെളിവുകളോ സംശയാതീതമായ ന്യായീകരണങ്ങളോ നൽകിയാൽ അതൊരിക്കലും അംഗീകരിക്കാൻ രോഗി തയ്യാറാവുകയുമില്ല. ഡെലൂഷണൽ ഡിസോർഡർ ഉള്ള രോഗികൾ പ്രധാനമായും സമയം ചിലവഴിക്കുന്നത് അവരുടെ സംശയങ്ങളെ പറ്റി ചിന്തിക്കാനും കൂടുതൽ ബലപ്പെടുത്തുവാനുള്ള തെളിവുകൾ ശേഖരിക്കുന്നതിനുമായിരിക്കും. ഉദാഹരണത്തിന്, ഭർത്താവിനെ സംശയമുള്ള ഭാര്യമാർ തങ്ങളുടെ സമയത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും സിംഹഭാഗവും ചിലവഴിക്കുന്ന ഭർത്താവിനെ പിന്തുടരുന്നതിലായിരിക്കും. അതായത്, ഭർത്താവിൻ്റെ മൊബൈൽ ഫോൺ പരിശോധിക്കുക, വാട്സപ്പ് ഫേസ്ബുക്ക് മെസ്സേജുകൾ വായിച്ച് തൻ്റേതായ നിഗമനങ്ങളിൽ എത്തിച്ചേരുക, ഭർത്താവിൻ്റെ വസ്ത്രങ്ങൾ പരിശോധിക്കുക. ഇത്തരം പ്രവണതകൾക്ക് കാരണം രോഗിയുടെ ജീവിതത്തിലും പ്രവർത്തന മണ്ഡലങ്ങളിലും കാലക്രമേണ പല പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നു ചേരും. സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥിരം വഴക്കുകൂടൽ, ദേഹോപദ്രവം തുടങ്ങി പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. സംശയരോഗങ്ങൾ പലതരത്തിലാണ്. അതിലേറ്റവും കൂടുതൽ കാണുന്നത് ജീവിത പങ്കാളിയുടെ ആത്മാർത്ഥതയിൽ സംശയം, ആരോ തന്നെ അപായപ്പെടുത്താൻ ശ്രമിക്കുക എന്ന നിരന്തരം സംശയം. ചിലരിൽ രോഗലക്ഷണമാണ്, എല്ലാവരും തന്നെ ശ്രദ്ധിക്കുകയാണെന്നും തന്നെ പറ്റി ചർച്ച ചെയ്ത് കളിയാക്കുകയാണെന്നും ഉറച്ചു വിശ്വസിക്കുന്നത് ഡെലൂഷണൽ ഡിസോർഡറിൽപ്പെടുന്ന ലക്ഷണങ്ങളാണ്. പ്രായമായവരിൽ കാണുന്ന പ്രധാന രോഗലക്ഷണം തൻ്റെ ശരീരത്തിൽ കൃമികൾ അല്ലെങ്കിൽ വിവിധതരം അണുക്കളുണ്ടെന്ന് വിശ്വസിക്കുകയും എത്ര പരിശോധിച്ച് തെളിവുകൾ തിരുത്തിയാലും അതില്ലെന്ന് വിശ്വസിക്കാൻ തയ്യാറാകാത്തതുമാണ്. പ്രായമായവരിൽ കണ്ടുവരുന്ന സ്വന്തം സാധന സാമഗ്രികൾ കളവു പോകുന്നു എന്ന സംശയവും ഡിമെൻഷ്യ ആകാം. തനിക്ക് എയ്ഡ്സ് അല്ലെങ്കിൽ ക്യാൻസർ പോലെ മാരകമായ രോഗങ്ങളുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന രോഗികളെയും കാണാം. എത്ര രോഗനിർണയ പരിശോധന പ്രക്രിയകൾക്ക് ശേഷവും ഇവർ ഡെലൂഷനിൽ തുടരുന്നത് കാണാം. തലച്ചോറിൽ ചില പ്രത്യേക രാസവസ്തുക്കളുടെ അളവിൽ വ്യതിയാനങ്ങൾ സംഭവിക്കുമ്പോഴാണ് ഡെലൂഷണൽ ഡിസോർഡർ ഉണ്ടാകുന്നത്. അമിത മദ്യപാനവും മറ്റു ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും ഈ രോഗത്തിന് കാരണമാകാം. ഈ രോഗാവസ്ഥയ്ക്ക് ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ്. രോഗലക്ഷണങ്ങൾ തുടക്കത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ് സൈക്യാട്രിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി ചികിത്സിക്കേണ്ടത് അനിവാര്യമാണ്.